അക്വാ എക്സ്പോക്ക് കണ്ണൂർ പോലീസ് മൈതാനിയിൽ തുടക്കമായി. മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആഴക്കടലിൽ മത്സ്യങ്ങൾ പരന്നൊഴുകുന്നതിന് സമാനമായുള്ള വിസ്മയ കാഴ്ചകളാണ് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം എക്സിബിഷനിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. നൂറ്റി 120 അടിയിലേറെ നീളമുള്ള ടണൽ അക്വേറിയമാണ് അക്വാ എക്സ്പോയുടെ മുഖ്യ ആകർഷണം. ലക്ഷങ്ങൾ വിലയുള്ള ശുദ്ധജല മത്സ്യങ്ങളും വിദേശങ്ങളിൽ നിന്നുള്ള അപൂർവ മത്സ്യങ്ങളും പ്രദർശനത്തിലുണ്ട്. രാത്രിയിൽ മനുഷ്യന്റെ ശബ്ദത്തിൽ കരയുന്ന റെഡ്ടെയിൽ ക്യാറ്റ് ഫിഷ്, എലിഗേറ്റർ ഗാർ, അക്രമകാരിയായ പിരാന, കൂട്ടമായി സഞ്ചരിക്കുന്ന പുലിവാഗ, മത്സ്യങ്ങളിൽ സുന്ദരിയായ മിസ് കേരള ഫിഷ് എന്നിവയുടെ വിസ്മയ കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അക്വാ എക്സ്പോയിലെ കാഴ്ചകൾ ജനങ്ങൾക്ക് നവ്യ അനുഭവമായിരിക്കുമെന്ന് മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ പറഞ്ഞു. കണ്ണൂരിലെ ഈ പോലീസ് മൈതാനത്ത് ഒരുപാട് എക്സ്പോകൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഒരു അക്വാ എക്സ്പോ ആദ്യമായിട്ടാണ്. വൈകുന്നേരങ്ങളിൽ കുടുംബത്തോടൊപ്പം വരാനും ആസ്വദിക്കാനും പറ്റിയ ഏറ്റവും നല്ല ഒരു എക്സ്പോ ആണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അതൊരു നവ്യാനുഭവമായിരിക്കും. ഏതായാലും ഇത് മറ്റ് പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊക്കെയാണ് ഇതിന് മുൻപ് വന്നിട്ടുള്ളത്. ഇവിടെ കൺസ്യൂമർ ഫെയർ എന്നുള്ള രൂപത്തിൽ പല വിധത്തിലുള്ള പരിപാടികളും നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതൊരു ആദ്യത്തെ അനുഭവമാണ്. ഏതായാലും ഇത് അവധി ദിവസങ്ങളിലായാലും അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലായാലും കുടുംബത്തോടൊപ്പം വരാനും കാണാനും ആസ്വദിക്കാനും പറ്റിയ ഒരു അനുഭവം തന്നെയായിരിക്കും എന്നെനിക്ക് വിശ്വാസമുണ്ട്. അക്യൂറി കാഴ്ചകൾക്ക് പുറമെ അമ്യൂസ്മെന്റ് പാർക്ക്, ഫുഡ് ഫെസ്റ്റ് എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. സ്കൂൾ അധികൃതരുടെ അനുമതിയോടെ ഗ്രൂപ്പുകളായി എത്തുന്ന വിദ്യാർത്ഥികൾക്ക് 50% ഇളവുണ്ട്. ടൂറിസം പ്രമോഷന്റെ ഭാഗമായി ടൂറിസം വകുപ്പും സ്ഥാപനങ്ങളും സംഘങ്ങളും നിർദ്ദേശിക്കുന്നവർക്കും പ്രത്യേക പാക്കേജ് അനുവദിക്കും. ഉദ്ഘാടന ചടങ്ങിൽ അക്വാ എക്സ്പോ കൺസൾട്ടന്റ് പി ഒ രാധാകൃഷ്ണൻ, വിനോദ് കുമാർ സബർവാൾ, കോർഡിനേറ്റർ ബീരാൻകുട്ടി, ഡിസൈനർ അബ്ദുൽ നാസർ, മാനേജർമാരായ ടി മനോജ്, ശശികുമാർ, ജയശ്രീ, അഡ്വക്കേറ്റ് സുബിത തുടങ്ങിയവർ പങ്കെടുത്തു. ഈ അക്വാ എക്സ്പോ എല്ലാ ദിവസവും സാധാരണ ദിവസങ്ങളിൽ 3 മണിക്ക് ആരംഭിക്കും. 9 മണി വരെ പ്രദർശനം ഉണ്ടാകും. അവധി ദിവസങ്ങളിലെ കാലത്ത് 11 മണിക്ക് തന്നെ ആരംഭിക്കും. അതാണ് പ്രവേശനം സംബന്ധിച്ചുള്ള സ്ഥിതി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ടണൽ അക്വേറിയം ആണ് ഇവിടെ വന്നിട്ടുള്ളത്. മാത്രമല്ല സ്വദേശത്തും വിദേശത്തു നിന്നും വന്നിട്ടുള്ള ഏതാണ്ട് 500-നടുത്ത് വെറൈറ്റി മത്സ്യങ്ങൾ, ശുദ്ധജല മത്സ്യങ്ങളും കടൽ മത്സ്യങ്ങളും ആണ് കാണാൻ വേണ്ടി കഴിയുക. ആഴക്കടലിനകത്ത് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ കഴിയുമോ ആ വിസ്മയ കാഴ്ചകളെല്ലാം ഈ അക്വാ എക്സ്പോയിൽ കാണാൻ വേണ്ടി സാധിക്കും. പ്രൈം 21 കണ്ണൂർ.